സൂര്യനെ തേടി ഇന്ത്യയുടെ ഉപഗ്രഹം ആദിത്യ L1, സൂര്യന്റെ രഹസ്യം തേടി ഇന്ത്യയും, രാജ്യത്തിന്റെ വലിയ പ്രതീക്ഷയുള്ള പ്രോജക്റ്റായ ആദിത്യ L1 അങ്ങനെ പറന്നുയർന്നു. 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ സൌരദൌത്യമായ ആദിത്യ L1 ബഹിരാകാശ പേടകം അന്തിമ ഭ്രമണപഥത്തിൽ പ്രവേശിക്കും. ഹാലോ ഓർബിറ്റിലാണ് പ്രവേശിക്കുക. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഹാലോ ഓർബിറ്റ്. ഒരു ബഹിരാകാശ വാഹനം പാർക്ക് ചെയ്യുന്നതിനും സൂര്യനെ നിരീക്ഷിക്കുന്നതിനും താരതമ്യേന സ്ഥിരതയുള്ള പോയിന്റാണിത് എന്നാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞർ പറയുന്നത്. എന്നിരുന്നാലും L1 ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നത് മറ്റേതൊരു ഗ്രഹത്തിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എത്തുന്നത് പോലെ എളുപ്പമല്ല. അതിനാൽ ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഈ ഘട്ടം കണക്കാക്കപ്പെടുന്നു. ആദിത്യത്തെത്തുന്ന L1 ബിന്ദുവിൽ നിന്ന് സൂര്യനിലേക്ക് 14.85 കോടി കിലോമീറ്റർ ഉണ്ട്. ബാംഗ്ലൂരിലെ ISRO ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് ആദിത്യ L1 നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2 വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. 7 പേലോഡുകളാണ് ആദിത്യ L1 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സൂര്യന്റെ കൊറോണയെ പഠിക്കാനുള്ള വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് അഥവാ VELC ആണ് ഒന്നാമത്തേത്. സൂര്യന്റെ കൊറോണയെക്കുറിച്ചും കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്ന സൗരസ്ഫോടനങ്ങളെക്കുറിച്ചും പുത്തൻ വിവരങ്ങളാണ് ആദിത്യയിലൂടെ ലക്ഷ്യമിടുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന പല തരംഗങ്ങളെയും ഭൂമിയുടെ കാന്തിക മണ്ഡലവും അന്തരീക്ഷവും തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ഗ്രഹത്തിൽ ജീവൻ ഇപ്പോഴത്തെ നിലയിൽ നിലനിൽക്കുന്നത്. ആ തരംഗങ്ങളെയും കാന്തിക പ്രവാഹങ്ങളെയും പഠിക്കണമെങ്കിൽ ഭൂമിയുടെ സംരക്ഷണത്തിന് പുറത്തു പോയേ പറ്റൂ. സൗരയൂഥത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും പുത്തൻ അറിവുകൾ ആദിത്യ നൽകും.